ജെഎംജെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോർക്കിന്റെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ ഈ റെസിപ്പി എസ്പെഷ്യലി ബാച്ചിലേഴ്സിനെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പോർക്ക് കറി ഏറ്റവും ടേസ്റ്റായിട്ട് എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. പോർക്ക് ഫ്രൈ, പോർക്ക് റോസ്റ്റ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് തീർച്ചയായിട്ടും കാണണം. അത് നല്ലൊരു റെസിപ്പിയാണ്. പോർക്ക് റോസ്റ്റും അതെ, പോർക്ക് ഫ്രൈയും അതെ. ഇപ്പോൾ പോർക്ക് കറി സിമ്പിളായിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഈ റെസിപ്പി നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. പോർക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. നെയ്യോട് കൂടിയ കഷ്ണങ്ങളാണ്, ഒരു ചെറിയ എല്ല് പീസും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പോർക്ക് കറി വെക്കുമ്പോൾ പോർക്കിൻ്റെ കൂടെ ഒരു ചെറിയ ബോൺ പീസ് ഉണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. മീറ്റ് തന്നെയായിട്ടും നെയ്യോടുകൂടിയും കിട്ടും. പോർക്ക് കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് നെയ്യോടുകൂടി കറി വെച്ചാലേ ടേസ്റ്റുള്ളൂ. എനിക്ക് കിട്ടിയിരിക്കുന്ന പോർക്ക് അധികം നെയ്യില്ല, കുറച്ച് നെയ്യുണ്ട്. എക്സസ് ആയിട്ട് നെയ്യുണ്ടെങ്കിൽ അത് ഉരുക്കി മാറ്റിയതിന് ശേഷം വേണം കറി വെക്കാനായിട്ട്. ഇതിപ്പോൾ അധികം നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഒരുക്കുന്നില്ല, അതേപടി കറി വെക്കുവാണ്. മസാലകളെല്ലാം വഴറ്റിയൊന്നുമല്ല ഞാൻ ചേർക്കുന്നത്, നേരിട്ട് ചേർക്കുകയാണ്. ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ 1 കൈ എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുവേ കീറി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ പീസ് മാത്രമൊക്കെ ഒന്ന് ചെറുതായിട്ട് എടുത്തു. 2 കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഞാൻ വഴറ്റാതെ ഈ കറിയിലേക്ക് നേരിട്ട് ചേർക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിളാണ്, ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഈ കറിവേപ്പിലൂടെ നമുക്കിതിലേക്ക് ഇടാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പോർക്കിന് മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. 3 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ഈ മുളക് പൊടി പകുതി കാശ്മീരി മുളകും പകുതി സാധാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. എരിവ് അധികം വേണ്ടെങ്കിൽ കളറ് മാത്രം മതിയെങ്കിൽ കാശ്മീരി മുളക് തന്നെ ചേർക്കുക. പക്ഷെ പോർക്കിന് കുറച്ച് എരിവുള്ളതാണ് നല്ലത്. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ 3 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. പോർക്ക് കറിക്ക് മല്ലി അധികം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. മുളകാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പോർക്ക് കറി വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് അധികം നെയ്യ് പുറത്തേക്ക് വരില്ല. എന്നാൽ കറിക്ക് ആവശ്യത്തിനുള്ള നെയ്യ് പുറത്ത് വരികയും ചെയ്യും. ഇനി നമുക്കിത് കൈകൊണ്ടൊന്ന് തിരുമ്മി ഈ മസാലകളെല്ലാം കൂടെ യോജിപ്പിക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മസാല ഇതിലൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം ഒഴിക്കേണ്ട, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ബാക്കി ഇതിൽ നിന്ന് വന്നു വരുന്ന വെള്ളത്തിലും മേലുമായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ സാധാ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം വേവിക്കാനായിട്ട്. ഇനി ഓരോ മീറ്റിനും ഓരോ വേവാണ്. ഇതിലെ വെള്ളം വറ്റിപ്പോയെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളം ഇതിലിടയ്ക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഇനി കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. 2 വിസിലടിച്ചതിന് ശേഷം 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. ചില പോർക്കിനധികം വേവ് കാണത്തില്ല. അപ്പം വേവ് കുറവുള്ളതാണെങ്കിൽ 10 മിനിറ്റും കൂടെ അത് വെന്തിട്ടുണ്ടാവും. ഇനി വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും ഒരു 2 വിസിലൂടെ അടിക്കുകയോ ഒരു 5 മിനിറ്റൂടെ സിമ്മിലിട്ട് വേവിക്കുകയോ ചെയ്താൽ മതി. ഇവിടെ ഞാൻ പോർക്ക് തയ്യാറാക്കുന്നത് ഇതുപോലെ മൺചട്ടിയിലാണ്. കുക്കർ തയ്യാറാക്കിയാൽ നമുക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് പാത്രങ്ങളുടെ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുക്കറിൽ തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കുറയുമെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 45 മിനിറ്റ് ആയിരിക്കും ഞാൻ സമയം നോക്കിയിട്ട് എത്ര സമയം എടുത്തു ഇത് വേവാനുള്ള സമയം എന്ന് പറയാം. ഇനി ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കൊതിൽ നിന്ന് കുറച്ചുകൂടി വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായി, ഇപ്പം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. 50 മിനിറ്റ് സമയമെടുത്തു ഈ പോർക്ക് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കൂടെ തളിച്ച് ചേർക്കാം. കടുക് തളിക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലോട് ചേർക്കാം. ഈ ചെറിയ ഉള്ളി ഗോൾഡൻ കളർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട്. പോർക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. സിമ്പിൾ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഒട്ടും ബുദ്ധിമുട്ടില്ല. ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാം. കുക്കറിൽ വേണേലും തയ്യാറാക്കാം. ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ചട്ടിയിലോ പാനിലോ ഒക്കെ തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.